അങ്ങനെ ശബരിമലയിൽ ആചാരലംഘനം നടത്തുവാനും സംസ്ഥാനത്ത് നവോത്ഥാനം നടപ്പിലാക്കാനും തങ്ങൾ നവോത്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വലിയ സർക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതി പൊളിയുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കുവാനുള്ളത്. അതായത്, വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റി ആചാര ലംഘനം നടത്തി നവോത്ഥാനം നടപ്പിലാക്കി എന്ന് ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ചില തീവ്ര ഇടതുപക്ഷ നിലപാടുകളുള്ള ആക്ടിവിസ്റ്റുകളെ പ്രീണിപ്പിക്കുവാൻ മുഖ്യമന്ത്രി തട്ടിക്കൂട്ടിയ നവോത്ഥാന സംരക്ഷണ സമിതി പക്കായായി പൊളിയുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കിപ്പോൾ പറയണം. മുഖ്യമന്ത്രി ഇപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കി എന്ന് പറഞ്ഞ് വനിതാ മതിൽ നടത്തി. വനിതാ മതിലിൽ അന്ന് പുലർച്ചെ തന്നെ, അന്ന് പിറ്റേ ദിവസം പുലർച്ചെ തന്നെ ആരുമറിയാതെ തലയിൽ കൂടെ മുണ്ടിട്ട് ബിന്ദു അമ്മിണി, കനകദുർഗ എന്നീ രണ്ട് ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്തിൻ്റെ മുറ്റത്തൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. രണ്ട് CCTV ഫുട്ടേജുകൾ കാണിച്ച് അവരെടുത്ത രണ്ട് സെൽഫികൾ കൂടി അങ്ങോട്ട് കാണിച്ചുകൊണ്ട് ശബരിമലയിൽ യുവതികൾ കയറി ദർശനം നടത്തി എന്നൊക്കെ പറഞ്ഞ്, അത് നവോത്ഥാന കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണെന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ നവോത്ഥാന സമിതി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് വീമ്പുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിപ്പോയ പിണറായി വിജയൻ്റെ തട്ടിക്കൂട്ട് പ്രസ്ഥാനമായ നവോത്ഥാന സംരക്ഷണ സമിതി പൊളിയുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് പറയേണ്ടതുണ്ട്. ശബരിമല വിഷയത്തിൽ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വന്നിരുന്നു. എന്നാൽ 7-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക്, ഈ വിശാല ബെഞ്ചിലേക്ക് ഈ കേസ് വിട്ടപ്പോൾ, ഈ റിവ്യൂ ഹർജികളൊക്കെ വിട്ടപ്പോൾ സംസ്ഥാന സർക്കാരിന് മനസ്സിലായി ഇത് പണിപാളും. കാരണം ആവശ്യമില്ലാത്ത ഒരു കുത്തിത്തിരിപ്പായിരുന്നു ഉണ്ടാക്കിയത്. അതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കേണ്ടത് വലിയ വിലയായിരുന്നു. അതുകൊണ്ട് തന്നെ യുവതീ പ്രവേശന വിഷയത്തിൽ അന്തിമ വിധി വരുന്നത് വരെ കാത്തിരിക്കാം. അതുവരെ സർക്കാർ സ്പോൺസർ പരിപാടിയായി ഇനി യുവതികളെ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ ദേവസ്വം മന്ത്രി മുഖ്യമന്ത്രിയുടെ ഒക്കെ നയം മാറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KPMS ഒരു നേതാവ് കൂടിയായിട്ടുള്ള പുന്നല ശ്രീകുമാർ ഈ നവോത്ഥാന സംരക്ഷണ സമിതി വിടുമെന്ന്, KPMS ഇതിൽ നിന്ന് സഹകരിക്കുന്നില്ല എന്ന ഒരു തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്ത് രൂപീകരിച്ച നവോത്ഥാന സമിതി തകർച്ചയിലേക്ക്. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരുമായി ഉണ്ടായ ഭിന്നതയാണ് കാരണം. ഇതേ തുടർന്ന് പ്രധാന സംഘടനയായ KPMS നവോത്ഥാന സമിതി വിടാനൊരുങ്ങുന്നതാണ് സർക്കാരിന് തലവേദനയാകുന്നത്. ഇന്നലെ ആലപ്പുഴയിൽ ചേർന്ന KPMS സംസ്ഥാന ജനറൽ കൗൺസിലിലാണ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സമിതി വിടണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഗത്യന്തരമില്ലാതെ ആക്ടിവിസ്റ്റുകൾക്ക് ശബരിമലയിൽ സ്ഥാനമില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ആക്ടിവിസം കാട്ടാനുള്ള സ്ഥലമല്ല ശബരിമല എന്ന ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവനകളിൽ അടക്കം KPMSന് വലിയ എതിർപ്പുണ്ട്. ജനറൽ കൗൺസിൽ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും നവോത്ഥാന സമിതി ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ വ്യക്തമാക്കിയിരിക്കുന്നു. വനിതാ മതിലടക്കം നിർമ്മിച്ച ശബരിമലയിൽ യുവതികളെ കയറ്റിയ ഇടത് സർക്കാരിന് തിരിച്ചടിയായാണ് നവോത്ഥാന സമിതിയിൽ പിളർപ്പ് ഉണ്ടാകുന്നത്. ശബരിമല വിഷയത്തിൽ സർക്കാരിൻ്റെ നയം മാറിയ സാഹചര്യത്തിൽ നവോത്ഥാന സമിതിയിൽ ഇനി തുടരേണ്ടതില്ല എന്ന് അതിലെ പ്രധാന സംഘടനയായ KPMS തീരുമാനിച്ചിരിക്കുന്നു. അതായത്, പുരോഗമന ആശയങ്ങൾ വെടിഞ്ഞ് നവോത്ഥാന സമിതിയിൽ തുടരേണ്ടതില്ലെന്ന് KPMS സംസ്ഥാന ജനറൽ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. വിദേശ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ കൊറിയയും ജപ്പാനും ഒക്കെ കറങ്ങാൻ പോയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും കുറേ പരിവാരങ്ങളും. അപ്പോൾ ആ ഒരു വിദേശ സന്ദർശനം കഴിഞ്ഞെത്തുമ്പോൾ നിലപാട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. ഈ ഒരു വിഷയത്തിൽ നിലപാട് മാറ്റിയില്ലെങ്കിൽ നവോത്ഥാന സമിതി വിടാനാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പുന്നല ശ്രീകുമാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അതായത്, കഴിഞ്ഞ മണ്ഡലകാലം ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റാൻ മുൻകൈ എടുക്കുകയും ഇത്തവണ ആക്ടിവിസ്റ്റുകൾക്ക് ശബരിമലയിൽ സ്ഥാനമില്ലെന്ന സർക്കാർ നിലപാടിൽ KPMS വലിയ എതിർപ്പുണ്ട്. യുവതീ പ്രവേശന വിധിയിൽ സ്റ്റേ ഇല്ലാതിരുന്നിട്ടും സർക്കാർ ഒത്തുകളിക്കുകയാണ്, ഒളിച്ചു കളിക്കുകയാണെന്നാണ് KPMS പ്രധാന വിമർശനം. ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് KPMS എന്ന സമുദായ സംഘടന നവോത്ഥാന സംരക്ഷണ സമിതിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സംഘടന പോകുന്നതോടുകൂടി പിണറായി വിജയൻ തട്ടിക്കൂട്ടിയ നവോത്ഥാന സംരക്ഷണ സമിതി പൊളിയുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കുവാനുള്ളത്.